ഞാൻ ചിത്ര വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമ്മൾ ഐസ്ക്രീം പോലത്തെ കട്ട തൈര് വീട്ടിലുണ്ടാക്കി എടുക്കാം എന്നാണ് അപ്പോൾ അമ്മയുടെ ഒരു സീക്രട്ട് റെസിപ്പിയാണെന്ന് തോന്നുന്നു അത് കേട്ടോ കാരണം ഞാൻ ഇതുവരെ വേറെ ആരും അങ്ങനത്തെ കട്ട തൈര് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ആക്ച്വലി ഉണ്ടാക്കിയിട്ടുണ്ട് ഈവനിങ് ആയപ്പോഴത്തേക്ക് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കണം നമുക്ക് വീഡിയോ നോക്കിയിട്ട് വരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐസ്ക്രീം പോലത്തെ കട്ട തൈര് ശരിക്കും അമ്മയോട് ഉണ്ടാക്കുമ്പോഴെല്ലാം എൻ്റെ ഒരു ഹോബി പഞ്ചസാരയിട്ട് ഈ തൈര് മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് അടിപൊളിയാണ് ഇനി നമുക്കിതിൻ്റെ മേക്കിംഗ് കണ്ടിട്ട് വരാം ഇവിടെ ഇപ്പോൾ രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നേരെ ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം പിന്നെ ഇതൊന്ന് തിളച്ച ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ജസ്റ്റ് തിളച്ച ശേഷം 5 മിനിറ്റ്സ് ആണ് അടുപ്പിലിരുത്തേണ്ടത് ഇതിനെ കേട്ടോ ഒന്ന് തിളച്ച ശേഷം 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം 5 മിനിറ്റ് മതിയാവും ഒരുപാട് തിളച്ച് വറ്റിക്കേണ്ട ജസ്റ്റ് തിളയ്ക്കുക 5 മിനിറ്റ്സ് ഇളക്കിക്കൊണ്ടിരിക്കുക അത് കഴിയുമ്പോൾ നമുക്കിത് ആറിക്കാൻ വെക്കാം ഇതിൻ്റെ ചൂട് പോകാനായിട്ട് നമുക്ക് വാങ്ങി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി അനക്കാതെ അവിടെ വെക്കാം അവിടെ ഇരുന്ന് തണുക്കട്ടെ ആക്ച്വലി ഇതൊരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലാണ് തൈരാവുന്നത് അപ്പോൾ നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ലാക്ടോ ബാസിലസ് ബാക്ടീരിയയാണ് അപ്പോൾ ഏതായാലും ഇത് തണുക്കട്ടെ കുറച്ച് സമയം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പാട ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ പാൽപ്പാട അമ്മ മാറ്റിവെക്കും ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ വീഡിയോ ഇടാമേ അപ്പോൾ ഇതൊന്ന് പാട ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ നമ്മുടെ ലാക്ടോബാസിലസ് ബാക്ടീരിയയാണിത് ഒന്നുമില്ല തലേ ദിവസത്തെ തൈരോ ഒറയാണ് ഒറ എന്നാണ് നമ്മൾ പറയാം അപ്പോൾ ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും അപ്പോൾ അത് മെല്ലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ സ്ലോയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇയാൾ പോയിട്ടാണ് ഈ പാലിനെ വിഘടിപ്പിച്ച് തൈരാക്കുന്നത് ഇതാണ് നമ്മുടെ ബാക്ടീരിയ അപ്പോൾ ജസ്റ്റ് മെല്ലെ ഇളക്കി കൊടുക്കുക വളരെ സ്ലോയിലാണ് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക വളരെ ശാന്തമായിട്ട് അവിടെ ഇരുന്നോട്ടെ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ കട്ടത്തൈര് റെഡിയാവും നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നല്ല ഐസ്ക്രീം പോലത്തെ കട്ടത്തൈര് കിട്ടിയിട്ടുണ്ട് ബൈ ശശികല പ്രതാപ് അമ്മയാണ് അമ്മയുടെ ഒരു അടിപൊളി റെസിപ്പിയാണെന്ന് പറയുന്നത് ഞാനിത് ഇങ്ങനെ എടുത്ത് പഞ്ചസാര ഇട്ട് തിന്നും അത് അടിപൊളിയാണ് അതങ്ങനെ ആരെങ്കിലും കഴിക്കുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ തൈര് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഹോം മെയ്ഡ് നെയ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ അമ്മയുടെ റെസിപ്പി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ